വിവേകാനന്ദപാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം അവിടെ തുടരുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെ ആരംഭിച്ച ധ്യാനം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ സൂര്യദേവന് പ്രത്യേക ആരാധനയും സമുദ്രപൂജയും ചെയ്താണ് നരേന്ദ്രമോദി ധ്യാനം ആരംഭിച്ചത്. നാളെ വൈകുന്നേരം 3 മണിയോടുകൂടിയാകും അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് അവിടെ നിന്നും മടങ്ങുക. കന്യാകുമാരിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, ഏവരും കാത്തിരിക്കുന്നതും അവിടെ നിന്നുള്ള വിവരങ്ങൾ അറിയാനാണ്. തത്സമയമാണ് അഖിൽ നമ്മളോടൊപ്പം ചേരുന്നത്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വാർത്തകളും ദൃശ്യങ്ങളും. അനു, രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയുടെ ധ്യാനം, ആത്മാരാധന, ഏകാത്മമായ ആ ധ്യാനം ഇപ്പോഴും തുടരുകയാണ് കന്യാകുമാരിയിൽ. ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച ധ്യാനം ഇപ്പോഴും അതിശക്തമായി തന്നെ, അല്ലെങ്കിൽ ഭക്തി നിർഭരമായി തന്നെ മുന്നോട്ട് പോകുന്നത് എന്നത് രാജ്യത്തിന് കൂടുതൽ ആത്മീയ കരുത്തു പകരുന്നു എന്നത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ശാന്തമായി കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽ പോലെ, കടൽക്കാറ്റു പോലെ ഈ നാടിനെ ചേർത്തു പിടിക്കാൻ കന്യാകുമാരി മുതൽ കാശ്മീരം വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയും ഒരൊറ്റ ഭാരതമാണ്, ഒരൊറ്റ ജനതയാണ്, ഒരൊറ്റ രാഷ്ട്രമാണ് എന്ന വലിയ മഹത്തായ സന്ദേശം നൽകാൻ കൂടിയാണ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് തന്നെ സൂര്യന് ആദിത്യദേവന് പ്രത്യേകമായ പൂജയും പ്രണാമവും എല്ലാം അർപ്പിച്ചതിനു ശേഷം സമുദ്ര ദേവതകളുടെ സംഗമഭൂമിയായ കന്യാകുമാരിയിൽ, ത്രിവേണി സംഗമഭൂമിയിൽ 3 ദേവതകൾ ഒരുമിക്കുന്ന ഈ കടൽ തീരത്ത് അദ്ദേഹം സമുദ്ര പൂജയും നടത്തിയാണ് ഇന്നത്തെ ആത്മാരാധന അദ്ദേഹം ആരംഭിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓംകാരം ജപിച്ച് രുദ്രാക്ഷത്തിന് കൊണ്ട് ഓംകാരത്തിൻ്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ധ്യാനം പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നലെ നമുക്ക് അറിയാൻ സാധിച്ചാണെങ്കിൽ ഇന്നലെ രാത്രി 1 ഗ്ലാസ് ചൂടുവെള്ളം മാത്രമാണ് മോദി ഭക്ഷണമായി, അത്താഴമായി കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ആഹാര രീതികൾ ഇനി മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. നാളെ വൈകുന്നേരം 3 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഈ ധ്യാനം അവസാനിപ്പിക്കും. അതിനുശേഷം അദ്ദേഹം തൊട്ടടുത്തുള്ള തിരുവള്ളൂർ പ്രതിമയിലേക്ക് വീണ്ടും എത്തി അവിടെ പുഷ്പാർച്ചനയും സമുദ്ര പ്രണാമവും നടത്തിയായിരിക്കും അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്കും അവിടെ നിന്നും വാരണാസിയിലേക്ക് പോവുക. അദ്ദേഹം ജനവിധി തേടുന്ന വാരണാസി മണ്ഡലത്തിൽ നാളെയാണ് ഈ മറ്റന്നാളാണ് അദ്ദേഹത്തിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. ആ വോട്ടെടുപ്പിലേക്ക് പോകും. കഴിഞ്ഞ 2 തവണ അദ്ദേഹം അധികാരത്തിലേക്ക് എത്തുമ്പോഴും 2014ലും 2019ലും ഒക്കെ ഇത്തരത്തിലുള്ള ഈ ഇതുപോലെ ധ്യാനത്തിനു ശേഷം അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നും, കാശിയിൽ നിന്നാണ് കന്യാകുമാരിയിലേക്ക് എത്തിയത്. ഇവിടെ നിന്നും വാരണാസി വഴി അദ്ദേഹം കർത്തവ്യപഥത്തിലേക്ക്, അവിടെ കർമ്മഭൂമിയിലേക്ക്, വീണ്ടും രാജ്യത്തെ ചേർത്തു പിടിക്കുന്ന കർമ്മഭൂമിയിലേക്ക് പോകാനുള്ള 3ാം തവണത്തെ ഊഴത്തിലേക്കുള്ള പോരാട്ടം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വലിയ സുരക്ഷ, അതോടൊപ്പം ചേർത്ത് പറയേണ്ടതാ, കന്യാകുമാരിയിൽ ഓരോ നിമിഷം കൂടുന്തോറും വലിയ സുരക്ഷയാണ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലത്തെ വാർത്തയിലൊക്കെ നമ്മൾ കണ്ടതാണ്, നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരിട്ട് SPY സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. നാളെ ഇനി ഇവിടെ വരെയെങ്കിലും വരാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു സംശയമായിട്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിന്ന് മടങ്ങാൻ പോകുന്നത്. കാരണം അത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് കന്യാകുമാരിയിൽ ഓരോ ദിവസവും. കാരണം 2000 പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതീവ ജാഗ്രതയോടുകൂടിയാണ് നാളെ അദ്ദേഹത്തിൻ്റെ യാത്രയിപ്പ് വരെ കനത്ത സുരക്ഷ പോലീസ് ഒരുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇവിടെ യാത്രക്കാരുടെ അവധിക്കാലമാണ്. കന്യാകുമാരി എന്ന് പറയുന്നത് വലിയൊരു തെക്കൻ ഇന്ത്യയിലെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് ഉള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ വിദേശികൾ അടക്കം എത്തുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ അവർക്ക് ഒരു നിശ്ചിതമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അത് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിലേക്ക് മാത്രമാണ് ഒരു നിയന്ത്രണമുള്ളത്. മറ്റു ബീച്ചിലേക്ക് വരുന്നതിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റോഡുകളിലോ ഒന്നും നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടില്ല. നാളെ മുതൽ, ചിലപ്പോൾ നാളെ രാവിലെ കഴിഞ്ഞ് ഏകദേശം ഒരു 11 മണിയോടുകൂടി ആ റോഡിലേക്കുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താനുള്ള ഒരു
സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ മടക്കത്തിന് ശേഷമായിരിക്കും പൂർണ്ണമായും വിനോദസഞ്ചാരികൾക്കായി ഇവിടെ തുറന്നു നൽകുക. എന്തായാലും രാജ്യത്തിന്റെ കരുത്തായി, രാജ്യത്തിന് ആത്മാരാധന നൽകുന്ന രാജ്യത്തിന്റെ പ്രധാന സേവകന്റെ വിവേകാനന്ദ പറയിലെ ധ്യാനം പുരോഗമിക്കുകയാണ്. 1991 അദ്ദേഹം 33 വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഏകതാ യാത്രയുടെ ഭാഗമായി ഈ വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത്. അന്ന് ഏകതാ യാത്ര നയിച്ച ലാൽകൃഷ്ണ അദ്വാനിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയും അന്ന് അദ്ദേഹത്തിന്റെ യാത്രയുടെ പ്രധാന സംഘാടകരിൽ ഒരാളായിരുന്നു. ബിജെപിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിൽ ചുമതല വഹിച്ചിരുന്ന നരേന്ദ്രമോദി 33 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ പ്രധാന സേവകനായിട്ടാണ് ഇന്ന് വിവേകാനന്ദ സ്വാമിയുടെ പാദസ്പർശമേറ്റ ഭൂമികയിലേക്ക് എത്തുന്നത്. കവിയുടുത്ത യുവ സന്യാസി ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഭാരതം വിശ്വഗുരുവാണ്, ഭാരതം സനാതനധർമ്മത്തിന്റെ വലിയ ആത്മാരാധന നൽകിയ ഒരു രാജ്യമാണ്, ഒരു രാഷ്ട്രമാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ യുവ സന്യാസിയുടെ ഭൂമികയിലേക്ക് വീണ്ടും ഒരു മറ്റൊരു നരേന്ദ്രൻ കൂടി യുവാപ്രഭാഗം നടത്തി എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് വീണ്ടും അദ്ദേഹം പറയുന്നത്, 7-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ കൂടിയിരിക്കുകയാണ്. അദ്ദേഹം ജനവിധി തേടുന്ന വാരണാസി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് നാളെ പോളിംഗ് ബൂത്തിൽ എത്തുന്നതും. അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്.